ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ തണ്ടും അതേപോലെ തന്നെ കടലയുടെ തോടും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തണ്ടെടുത്തിട്ട് ഈ ഇവിടെ എക്സ്ട്രാ വരുന്ന പാർട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കറക്റ്റ് ഏകദേശം ഇതേപോലെ വരും. നമ്മളിത് പൂവാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സെന്റർ പാർട്ടാണ് ഇത്. അപ്പൊ അതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡില് നമ്മളൊരു 4 ഷെല്ല് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. അപ്പൊ ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഗം തേച്ചു കൊടുക്കാം. ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂഗണ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ 4 നമുക്ക് വെക്കണം. അപ്പൊ ഞാൻ അത് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ 4 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് നല്ലതുപോലെ സ്റ്റിക്കാവാനാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിന്റെ 2 ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ പോകണം. അങ്ങനെ 4 കൂടെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇവിടെയും 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 ആയിട്ട് 4. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഇൻ ബിറ്റ്വീൻ ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് കളർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ അക്രിലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബ്ലൂ കളറാണ് നമ്മുടെ ഈ പെറ്റൽസിന് കൊടുക്കാൻ പോകുന്നത്. സെന്ററില് യെല്ലോ ആണ് കൊടുക്കാൻ പോകുന്നത്. ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്ലൂ ഒന്ന് കൊടുത്തു നോക്കാം. ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇത് കൊടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ബ്ലൂ കളർ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ പെയിന്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ യെല്ലോ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മേലെ ഓറഞ്ച് കളർ ഡോട്ട് ഡോട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയായി അടിപൊളി ഫ്ലവറായി മാറിയിട്ടോ. അപ്പൊ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് യെല്ലോ കളറാണ്. യെല്ലോയില് ബ്ലൂവും അതേപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ്, അതേപോലെ ഓറഞ്ചില് പർപ്പിളും വൈറ്റ് കളർ ഷെയ്ഡ്, അതേപോലെ ഡിഫറെന്റ് കളേഴ്സിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ, പർപ്പിൾ, ഡാർക്ക് വയലറ്റ് കളർ, അങ്ങനെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയറും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കെട്ടുകമ്പിയാണ്. നമ്മൾ ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ കെട്ടുകമ്പി നമ്മൾ ഈ ടേപ്പ് മാസ്കിംഗ് ടേപ്പ് എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രീൻ ടേപ്പ് വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് ടേപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഏകദേശം ഒരു 15 cm ഉള്ള ഒരു കെട്ടുകമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം. ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത്. അതിനുശേഷം സാധാരണ നമ്മളൊരു സ്റ്റിക്കറൊക്കെ എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക അതേപോലെ തന്നെ സാധാരണ ഒരു കമ്പി വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പൊ നമുക്ക് പെയിന്റ് ചെയ്യാനും ഈസി ആയിരിക്കും ഇത് വെച്ച് തന്നെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ആ തണ്ടുള്ളത് കാരണം ഈസി ആയിട്ട് നമുക്കത് തന്നെ നിന്നോളും. ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ആ മാസ്കിംഗ് ടേപ്പ് ചുറ്റിയെടുത്തതിൽ ഗ്രീൻ കളർ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എല്ലാം അതേപോലെ പെയിന്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഗ്രീൻ കളർ എന്താ പറയുക സ്റ്റെമ്മാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിന് കുറച്ച് ഇലകൾ ആവശ്യമുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്രീൻ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ പെയിന്റ് ചെയ്താലും കുഴപ്പമില്ല. ഇത് 3.5 cm ആണ്. ഇവിടെ മൊത്തമായിട്ട് നമുക്ക് ഇത് 3 ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് എത്രയാന്ന് വെച്ചാൽ 5.5 cm ആയിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ഫോൾഡ് ചെയ്തത് നമുക്ക് 3 കിട്ടാൻ വേണ്ടിട്ടാട്ടോ. 3 ഇലകൾ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാന് കട്ട് ചെയ്തെടുത്ത് കുറച്ച് ലീവ്സ് ആണ് ഇത്. അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താണ് ഇനി നമുക്ക് ഈ ഇതിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊടുക്കണം. നമുക്ക് ഫെവിക്കോളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് വെച്ചുകൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് തേച്ചു കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പുറത്തും അതേപോലെ തന്നെ രണ്ട് ലീഫാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം വെച്ചുകൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വലിയ ലീഫ് വേണമെങ്കിൽ വലിയ ലീഫ് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ലീഫാണ് വെച്ചു കൊടുക്കുന്നത്, കാരണം ഈ ഭംഗി അതായത് ഫ്ലവറിന് പോകണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കളർഫുള്ളായ പൂക്കളാണ്, ആ ഇലയും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ തൈര് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നുള്ള ആ കപ്പ് വെച്ചിട്ടാണ് ഞാൻ അതിൽ പെയിൻറ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് കുറച്ച് ഞാൻ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്താണ് ഞാൻ ഇപ്പം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ സെൻറ്ററിൽ ഒരെണ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുവിധം വലിയ ഫ്ലവറാണ്, ബാക്കി എല്ലാം ചുറ്റും വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കളർഫുൾ ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറയാലോ, നമ്മുടെ ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഇത്രയും ഭംഗിയായത് കാണുമ്പോൾ ആ സന്തോഷം എന്നെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ആ സന്തോഷം ഫീൽ ചെയ്യും. താങ്ക് യു.